നമസ്കാരം ഈ മുന്നാക്ക ജാതിയിൽപ്പെട്ട പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതായത് മുന്നോക്ക ജാതിയിലാണ് ജനിച്ചത് പക്ഷേ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയാണ് വേറെ നിവർത്തിയില്ല അത്തരം ജാതിക്കാർക്ക് വിദ്യാഭ്യാസ സംവരണമായി പ്ലസ് 1 ന് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് 10% സീറ്റുകൾ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥി സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയാണ് ഈ സംഘടന ആ ഉത്തരവ് കത്തിക്കുന്നതിന്റെ വാർത്ത തത്വമേനിസ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്തിരുന്നു ഈ സംവരണം എന്നാൽ എന്താണ് ജാതിയമായ സംവരണം അതാണ് ഉദ്ദേശിക്കുന്നത് ജാതിയമായ സംവരണം അല്ലെങ്കിൽ സാമ്പത്തികമായ സംവരണം ഈ സംവരണത്തെ പല തട്ടിൽ നമുക്ക് പെടുത്താം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവരണ തത്വങ്ങളൊന്നും കൃത്യമായി തന്നെ പാലിക്കുന്നില്ല ശരിക്കും ശാസ്ത്രീയമായി ഇന്ത്യയിൽ ഒരിടത്തും പാലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പഴയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ വി പി സിംഗിൻ്റെ കാലത്തെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും യുവാക്കളുടെ ആത്മഹത്യയുമൊക്കെ നമ്മൾ വാർത്തകളിൽ പലകുറി കണ്ടതുമാണ് അതിൻ്റെ പ്രതിരൂപങ്ങൾ ഇപ്പോഴും നടന്നു വരുന്നുണ്ട് പക്ഷേ കൃത്യമായി അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും എന്നുള്ളതാണ് വാസ്തവം കാരണം ഉയർന്ന ജാതിയിൽ ജനിച്ചുപോയി എന്നുള്ളത് കൊണ്ട് സമ്പത്തുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ അറിവുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിന് മുന്നിൽ നിൽക്കണമെന്നില്ല റാങ്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പിന്നിലായി പോകും അതൊക്കെ ഒരുപാട് വേദനിപ്പിക്കും എല്ലാവരെയും ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള സംവരണമുണ്ട് മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണമുണ്ട് അത് എടുത്തു കളഞ്ഞിട്ടുമില്ല അത് വളരെ ശക്തമായി തുടരുകയാണ് പക്ഷേ ഈ മുസ്ലിം സംവരണം എടുത്തു കളയണമെന്നാണ് ഒരു ക്രിസ്ത്യൻ വിഭാഗം സത്യം പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു പ്രത്യേക വിഭാഗം ഈ ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാർത്തയാണ് നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിയാലോ മുസ്ലിം സംവരണത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ രംഗത്ത് വരുന്നു ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി ലേറ്റി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ ദേശീയ തലത്തിൽ സമ്മേളനം ചെയ്ത് ഈ ഒരു നടപടി മുസ്ലിം സമുദായത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സംവരണം എടുത്തു കളയണമെന്നാണ് ഈ ക്രിസ്ത്യൻ സഭകളുടെ ആ ഒരു കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്ന സൂചന ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ മുസ്ലിം സമുദായങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയെന്നാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ ആരോപണം September 26 നടക്കുന്ന ദേശീയ ക്രൈസ്തവ നേതൃസമ്മേളനത്തിന്റെ മുന്നൊരുക്കമായി വിവിധ ക്രൈസ്തവ സഭകൾ രാജ്യത്തുടനീളം ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്ന് CVCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി വി സി സെബാസ്റ്റ്യൻ അറിയിച്ചു ഇതിനുശേഷം സംസ്ഥാന സർക്കാരുകൾക്ക് ക്രൈസ്തവ പ്രതിനിധികൾ നിവേദനങ്ങൾ സമർപ്പിക്കും September 22-23 ഇന്ത്യയിലെ എല്ലാ കളക്ട്രേറ്റുകളിലെയും ജില്ലാ ഭരണാധികാരി മുഖേന പ്രധാനമന്ത്രിക്ക് ക്രൈസ്തവ സംഘടനകൾ വിവിധ ക്രൈസ്തവ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിവേദനങ്ങൾ കൈമാറും അതായത് ഒരു പുതിയ ഒരു സഭാ സമരത്തിന് തയ്യാറെടുക്കുകയാണ് സംവരണ തത്വങ്ങളുടെ പേരിൽ ഒരു രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ഇത് മുസ്ലിങ്ങളുടെ സംവരണം എടുത്തു കളയണം എന്നുള്ളത് മാത്രമായിരിക്കില്ല ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി സംവരണം വേണം എന്നാവശ്യപ്പെട്ടായിരിക്കും തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന രീതിയിലാണോ ഈ സമരം എന്നുള്ള കാര്യം ഈ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം കാരണം സംവരണ തത്വങ്ങൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് ചില രീതികളുണ്ട് അത് നടപ്പിലാക്കുന്നതിന് ചില ശാസ്ത്രീയമായ രീതികളുണ്ട് ഏത് ഈ സംവരണമേ ശാസ്ത്രീയമല്ല അത് വേറെ കാര്യം പക്ഷേ ഭാരതത്തിൽ നടന്നു വന്നിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംവരണ തത്വങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു കേട്ടോ വലിയ മാറ്റങ്ങൾ വന്നു എങ്കിലും ഇത് ഒരിക്കലും ഒരു ശാസ്ത്രീയമായ വിശകലനം അല്ല എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഒരുവിധം ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഈ സംവരണ തത്വങ്ങളെ ഈ ന്യൂനപക്ഷ സംവരണങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ മറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ദളിത് വിഭാഗങ്ങളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അതുപോലെ തന്നെ ശരിക്കും സംവരണം കൊടുക്കേണ്ടത് ഇവരെക്കാൾ ഉപരി ഷെഡ്യൂൾഡ് ട്രൈബ് ഷെഡ്യൂൾഡ് കാസ്റ്റ് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് വിമുക്തഭടൻ്റെ അല്ലെങ്കിൽ വിമുക്തഭടൻ്റെ മക്കൾക്ക് അതൊക്കെയാണ് ശരിക്കും യഥാർത്ഥ രീതിയിൽ അല്ലെങ്കിൽ ഭാരത് രത്ന അതുപോലെ അവാർഡുകൾ നേടിയ അർജുന അവാർഡ് അങ്ങനെ അവാർഡുകളൊക്കെ നേടിയ ആൾക്കാരുടെ മക്കൾക്ക് അങ്ങനെയൊക്കെയാണ് സംവരണത്തിൻ്റെ ഒരു തത്വത്തിൻ്റെ ഒരു ശാസ്ത്രം കടന്നു പോകേണ്ടത് ജാതീയമായതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ജാതീയതയെ ഇതിനകത്ത് പെടുത്തിക്കൊണ്ട് ഇത് കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരുമിച്ചിപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സംവരണം മുസ്ലിം വിഭാഗങ്ങൾക്ക് മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ വന്നിരിക്കുന്നത് ഇത് തങ്ങൾക്കും സംവരണം വേണം എന്നാണ് പറയുന്നതെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത് എന്ന് നമുക്കറിയില്ല എന്തായാലും മുസ്ലിം വിഭാഗത്തിൻ്റെ സംവരണം എടുത്തു കളയണം എന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അടക്കം വിവിധ ക്രൈസ്തവ സഭകൾ കത്തയക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ പുതിയ ഒരു സംവരണ യുദ്ധത്തിലേക്കാണോ നമ്മുടെ രാജ്യം പോകുന്നത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കടന്നു ചെല്ലുന്നത് എന്ന സംശയം പൊതുവെ ഉണ്ടാകും എന്തൊക്കെയായാലും എന്തിനും ഒരു സമാധാനമുണ്ടല്ലോ സമാധാനമായി ആലോചിച്ച് വേണ്ട രീതിയിൽ കേന്ദ്ര സർക്കാർ അതിന് മറുപടി നൽകും അതിന് കൃത്യമായ നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് പറയാനുള്ളത് അതിനു മുൻപ് ഈ സംവരണത്തെ ചൊല്ലിയുള്ള അടിപിടിയും ഇടിപിടിയും ഒന്നും വേണ്ട എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പിന്നെ
ഈ ക്രൈസ്തവ സഭകളും മുസ്ലിം ന്യൂനപക്ഷവും ഒക്കെ നിങ്ങൾ ജ്യേഷ്ഠജന മക്കളല്ലേ, വേണമെങ്കിൽ സംവരണം ഒരുമിച്ച് അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണോ ഇനി പോകുന്നത് എന്നും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, പുതിയ ഒരു സംവരണ യുദ്ധം വരുമോ, സംവരണ സമരം വരുമോ, അതോ ഇനി സംവരണമേ വരുമോ, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും എന്ന്. വെബ് ഡെസ്ക്.